എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫ്രണ്ട്സ് ഫോറവറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു നാടൻ ചെമ്മീൻ മസാല റോസ്റ്റ് ആണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. വളരെയധികം സമയമൊന്നും എടുക്കത്തില്ല. പെട്ടെന്നുണ്ടാക്കി നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ ഒക്കെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പ്രോൺസ് മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണയിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 300 ഗ്രാം പ്രോൺസ് ആണ്. അത് ഞാൻ ജസ്റ്റ് ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ഇട്ട് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കി വെച്ചതാണ്. ജസ്റ്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നമുക്ക് ഒന്ന് ഒരു 2 മിനിറ്റ്സ് നമുക്ക് ഇതിന്റെ കളർ മാറുന്നവരെ നമുക്കൊന്ന് ഇതിലൊന്ന് കിടന്ന് ഫ്രൈ ആവട്ടെ. ഇത് ഫുള്ളൊന്നും ഫ്രൈ ഒന്നും ആവേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഒരു കളർ മാറുന്ന ഒരു പിങ്കിഷ് കളറാവും. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുവോ അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചിരുന്നാലും മതിയാവും. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ ഇത് പെട്ടെന്നാവും. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനിത് നല്ലതായിട്ട് ഇത് നമ്മുടെ മെയിനിലുള്ള ആ ഞരമ്പെല്ലാം എടുത്ത് കളഞ്ഞിട്ടുള്ള നിങ്ങൾ എല്ലാവരും ഇത് എടുത്ത് കളയുന്നുണ്ടാവും. ചിലർക്കാർക്ക് ഇത് ചിലപ്പോൾ വയറിന് അസുഖമൊക്കെ ഉണ്ടാക്കാനായിട്ട് ആ ഒരു ഇത് മതിയാവും. പക്ഷെ അതെല്ലാം എടുത്ത് കളയുന്നതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ താഴെ ഒരു ഞരമ്പുണ്ട്, അത് എടുത്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ മേളിലുള്ളത് എടുത്ത് കളയണം. ഇപ്പോൾ ഒരു പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ. നമുക്കിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ഇതിലേക്ക് ഞാനിനി കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ സവാള യൂസ് ചെയ്തിട്ടില്ല, ചെറിയ ഉള്ളിയാണ് ഇതിനകത്തേക്ക് ഇടുന്നത്. നിങ്ങൾക്ക് സവാള ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാള ഇടാം. പക്ഷെ കൊച്ചുള്ളി അതിൻ്റെ ആ ഒരു നല്ല ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൊച്ചുള്ളി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, പേസ്റ്റ് പോലെ ആക്കണ്ട, ഞാൻ ജസ്റ്റ് ചതച്ചിട്ടേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് കാണാൻ ഞാൻ ഈ കല്ലിൽ വെച്ച് നന്നായിട്ട് ചതച്ചതാണ്. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഞാനൊരു ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിത് അരച്ച് വെച്ച് വേവിക്കാം. ഉപ്പ് ആവശ്യത്തിന് ഞാൻ ഓൾറെഡി കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നിന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ഈ തക്കാളി എല്ലാം നല്ല രീതിയിൽ വഴണ്ട് കിട്ടും. അപ്പം നമുക്കിന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് അതിൻ്റെ കുത്തി നോക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് കുറച്ച് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഒരു സ്പൂണ് കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എരി കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറച്ച് പെപ്പർ പൊടിയും കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം പെപ്പർ ആഡ് ചെയ്യുന്നില്ല. ഒരു സ്പൂൺ തന്നെ മല്ലിപ്പൊടി, 1/4 സ്പൂണ് ഗരം മസാല. അതിനുശേഷം നമ്മുടെ അതിൻ്റെ പച്ച മണം മാറുന്നിടം വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ അതിൻ്റെ ആ പച്ച മണമെല്ലാം മാറി വരുന്നുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുകയാണ്. ഇത് നിങ്ങൾക്ക് നന്നായിട്ട് വേണം എന്ന് വെച്ചാൽ നല്ലതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒന്നുകൂടി ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഓൾറെഡി കുക്കായിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് നല്ല റോസ്റ്റാണ് വേണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇളക്കിച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇവിടെ ചപ്പാത്തിക്ക് ഇട്ടിച്ചിരി ഗ്രേവി വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ
I will try to get the same thing. Bye bye.